സോളാർ ഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്ന കെ ബി ഗണേഷ് കുമാറിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയിരുന്നു. ഹർജിക്കാരനെതിരായ ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ എം എൽ എ ആയ ഗണേഷ് കുമാറിന്റെ സത്യസന്ധത തെളിയിക്കപ്പെടുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഇത് അദ്ദേഹത്തിന് കനത്ത ഒരു തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകണോ വേണ്ടയോ? വരൂ, നമുക്ക് ഈ പൊതുജന അഭിപ്രായം ഒന്ന് ചോദിച്ചറിയാം. ഗണേഷ് കുമാറിന് തീർച്ചയായും മന്ത്രിസ്ഥാനം നൽകണം. അത് ഇപ്പോൾ രാഷ്ട്രീയമാകുമ്പോഴത്തേക്കും പലവിധമായ പ്രശ്നങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടാവും. കാരണം ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഗണേഷ് കുമാറിനെ ഞാൻ നോക്കുന്നത് നല്ലൊരു വ്യക്തിയാണ്. പിന്നെ പുള്ളിക്കാരൻ മുമ്പ് കെ എസ് ആർ ടി സി മിനിസ്റ്റർ ആയിരുന്നപ്പോൾ, അതായത് നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു തിരുവനന്തപുരം ജില്ലയുടെ തന്നെ ഒരു മുക്കിലും മൂലയിലും ഒരുപാട് വണ്ടി സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഒരുപാട് സൗകര്യങ്ങളുണ്ടായിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പുള്ളി ഒരു മിനിസ്റ്റർ, അത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഏത് വകുപ്പായാലും പുള്ളി വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. പിന്നെ കോൺഗ്രസ്സിനകത്തുള്ള ചില വിഷയങ്ങളെന്ന് പറയുമ്പോൾ അവരുടെ പ്രൈവറ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ സംഘടനാപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും അവിടെ തന്നെ ഉണ്ട്. ഇന്നലെ നമ്മൾ കണ്ടല്ലോ നമ്മുടെ കോൺഗ്രസ് നേതാക്കളുടെ തമ്മിലുള്ള ഒരു, ഇതൊക്കെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ അതിലോട്ടൊന്നും കാതു കൊടുക്കണ്ട. നമ്മളൊരു വ്യക്തി നല്ലൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും മന്ത്രി പദവി കൊടുക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കേസൊക്കെ തുടങ്ങിയതിലേ ഉള്ളൂ, അതിൻ്റെ ഒന്നും പരിപൂർണമായില്ലല്ലോ. കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ നന്നായിട്ടുണ്ട്. അദ്ദേഹം വന്ന് കുറച്ച് ചെറിയ ബസ്സൊക്കെ കൊണ്ടുവന്നു. ആ സമയത്ത് ചെറിയ റൂട്ടിലൊക്കെ പോകാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ മാറി. അദ്ദേഹം വന്ന കാലങ്ങളിൽ നല്ല ഭരണമാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം കൊടുക്കുന്നുണ്ട്, ദോഷമൊന്നുമില്ല. എന്നാൽ ഇനിയിപ്പോൾ പൊതുജനത്തിന് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പൊതുവിലുള്ള അഭിപ്രായങ്ങൾ എനിക്കറിയൂടാ. എൻ്റെ വ്യക്തിപരമായ അദ്ദേഹം നല്ല കാഴ്ചപ്പാട് ചെയ്തിട്ടുള്ളത്. സോളാർ കേസിലൊക്കെ പുള്ളിയും കൂടെ ഉൾപ്പെട്ടതല്ലേ? അതെ തന്നെ. അപ്പം സോളാർ കേസിൽ പുള്ളിക്ക് കാര്യമായ പങ്കുണ്ട് എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ട കാര്യമല്ല. കഴിഞ്ഞ, അതുമാത്രമല്ല, കഴിഞ്ഞ യു ഡി എഫ് മന്ത്രിസഭയിൽ പുതുകാല് വെട്ടിയിട്ടാണ് മുന്നണിയിൽ നിന്ന് പോയത്. അങ്ങനെ അതുപോലെ അദ്ദേഹത്തിനെ സംരക്ഷിച്ച ഉമ്മൻചാണ്ടി സാറിന് വളരെയേറെ ഏറെ ദ്രോഹിച്ച മനുഷ്യനും കൂടെയാണ്. അപ്പോൾ അതെല്ലാം ഈ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. രണ്ടാം പ്രാവശ്യം മന്ത്രിസ്ഥാനം കൊടുക്കാമെന്നാണല്ലോ സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കെ ബി ഗണേഷ് കുമാർ സാറിന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിൽ യാതൊരു എതിർപ്പുള്ള ആളല്ല. എന്തെന്നാൽ അദ്ദേഹം ബാലകൃഷ്ണമുള്ള സാറിൻ്റെ മകനാണ്. അപ്പോൾ അവർ എൽ ഡി എഫ് പാളയത്തിൽ പോയി എന്നുള്ളതല്ല, വേറെ അദ്ദേഹത്തിൻ്റെ നേരത്തെ പോരാട്ടം എനിക്ക് അയാളെ ഒരു ഡിഫാൾട്ടും കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഒരു പ്രസ്ഥാനം കൊടുത്താൽ അദ്ദേഹം കൊണ്ടുപോകും എന്നാണ് എൻ്റെ വിശ്വാസം. സോളാറൊക്കെ കഴിഞ്ഞില്ലേ? അത് ഞാൻ കണ്ടില്ല, കേട്ടില്ല. സോളാറൊക്കെ എത്രയോ സോളാർ കണ്ട് നമ്മൾ കണ്ട. പക്ഷേ ഗണേഷ് കുമാർ സാറിനെ കുറിച്ച് വ്യക്തിപരമായിട്ടാണെങ്കിൽ അദ്ദേഹം ഒരു സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണ് എന്നാണ് എൻ്റെ ഉറപ്പ്.